നമസ്കാരം, ഞാൻ രശ്മി. ഇത് നമ്മൾ കാണാൻ പോണത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബിഗിനർക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ഹോം ബേക്കർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും എല്ലാം ഒന്ന് കാണിക്കണമെന്ന്. എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഓവൻ സെറ്റപ്പ് ഇതെങ്ങനെ വെച്ചിരിക്കുന്നത്, ഇതിന്റെ അടിയിൽ എന്താണ്, തീയാണോ അതോ കറണ്ടാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ അവർ പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് പിന്നെയും നല്ല സംശയമാണ്. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കപ്പിന്റെ അളവാണ്. പലർക്കും പല അളവുകളാണ്, 240 ml ആണ്, 250 ml ആണ്, 200 ml ആണ്. ഇതൊക്കെയാണെങ്കിൽ എത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കണം, എന്ത് മാറ്റം വരുത്തണം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുമെന്ന്. അത് വേണമെന്നും തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ഞാൻ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അത് പല വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ആ കേക്കിന്റെ കാര്യം മാത്രമല്ല, ജനറൽ ആയിട്ട് കേക്കിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പലരും ചോദിച്ചിട്ട് അതിനുള്ള മറുപടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എത്ര മാത്രം നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അത്രയല്ലേ പറ്റുള്ളൂ. ഓരോ കേക്കിന്റെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാറില്ല. കാരണം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബോറടി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഒരു ഞാൻ മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാള്, ദീപാന്നോ അങ്ങനെ എന്തോ ആയിരുന്നു പേരെന്ന് തോന്നുന്നു, പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആർക്കെങ്കിലും കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കു സ്റ്റൈൻ അരച്ച് കലക്കി കുടിച്ചാൽ മതി. ശരിക്കും അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു കേക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറച്ചു പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു സംശയമായിരുന്നു, ഒരാൾക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കിയപ്പോൾ നന്നായി കിട്ടി, പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു കാര്യത്തിന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ അവസ്ഥ ഞങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അതില് നിങ്ങളിൽ ഒരാള് തന്നെ അതിനൊരു മറുപടിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് ആയിട്ട് അളവുകളൊക്കെ എടുക്കും, പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. അതൊരു കാരണം തന്നെയാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമ്മള് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ കണ്ട ഉടനെ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ ഉടനെ തന്നെ ആ കേക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുക. ആ സമയത്ത് നിങ്ങൾ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതെടുത്ത് നോക്കും. അത് വെച്ച് പണ്ടുണ്ടാക്കിയ ആ ഒരു ഓർമ്മയിൽ ഉണ്ടാക്കും. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സായിപ്പോ, അപ്പൊ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തന്നെ സാധിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ഒരാള് കമന്റ് ചെയ്തതാണ്, എനിക്ക് എന്റെ നാട്ടിൽ തന്നെ 2 ഹോം ബേക്കേഴ്സ് ഉണ്ട്, എനിക്ക് ഓർഡർ ഒന്നും കിട്ടുന്നില്ല, ഓർഡർ മുഴുവൻ അവർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും നമ്മള് കേക്കൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അവിടെ വന്ന് കഴിക്കുന്നവർക്ക് ഇപ്പൊ നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരിക്കണം കേട്ടോ. അപ്പം ആ ഒരു കേക്ക് കഴിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓർഡർ നിങ്ങൾക്ക് തന്നെ വന്നിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ട് എന്നത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്കുള്ളതാണെങ്കിൽ അത് അവർക്ക്, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക്. പിന്നെ ഇപ്പം കൊറോണ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഫംഗ്ഷൻസും എല്ലാം ചുരുക്കിയിട്ടാണുള്ളത്, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, ബർത്ത്ഡേ കൊച്ചുകുട്ടികളുടെ ഒക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹോം ബേക്കേഴ്സിന് നല്ലൊരു ടൈം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേക്കറിയിലൊക്കെ പോയിട്ട് കേക്ക് വാങ്ങാൻ പലർക്കും മടി, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ബേക്കറി പോയി വാങ്ങാൻ പേടിയാണ്, ശരിക്കും പല ആൾക്കാരും വരുന്നതാണ്, ഹോം ബേക്കറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ തന്നെയാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഒരു ഹോം ബേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ബേക്കിംഗ് ബേക്ക് പുറത്തേക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു സമയം തന്നെയാണിത്. അപ്പൊ നമുക്ക് ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു ഹോം ബേക്കർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ ഓവൻ സെറ്റപ്പിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമുക്ക് കാണാം.
ആദ്യം തന്നെ ഒരു ഹോം ബേക്കർക്കായാലും വീട്ടാവശ്യത്തിന് കേക്ക് ഉണ്ടാക്കുന്നവർക്കായാലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഓവൻ അല്ലെങ്കിൽ ഒരു ഓവൻ സെറ്റപ്പ്. ഓവൻ ഉള്ളവർ ഓവനിൽ ഉണ്ടാക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓവൻ സെറ്റപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത്. ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവൻ ഒന്നും എല്ലാവരുടെ അടുത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു ഓവൻ സെറ്റപ്പിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതിപ്പം സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചത് ഒരു 250 രൂപയോ അങ്ങനെ എന്തോ എത്രയേ ഉള്ളൂ. ഈ ആടെ അടപ്പെന്ന് പറയുന്നത് 100 രൂപ 110 രൂപയോ അങ്ങനെ എന്തോ, രണ്ടും കൂടെ ഒരു 300-350 രൂപയ്ക്ക് ഉള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇതെന്തോ എന്ത് മെറ്റീരിയലാണ്, വെയിറ്റ് കൂടിയ മെറ്റീരിയലാണ്, അങ്ങനെയൊന്നുമല്ല, അത് സാധാരണ അലൂമിനിയ പാത്രമാണ്. അപ്പൊ ഈ പാത്രം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇടയ്ക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു പാത്രം നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിന് ഈ ഇതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങ് മാറ്റി അങ്ങ് വെക്കുക. നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ കേക്ക് ബേക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പം ഹോം ബേക്കേഴ്സിനാണെങ്കിലും ഈ ഒരു ഓവൻ സെറ്റപ്പ് തന്നെ മതി. ഓവൻ ഇല്ലാത്തവർ ആദ്യമേ പോയിട്ട് ഓവൻ വാങ്ങണ്ട. ഇങ്ങനെ ഒരു ഓവൻ സെറ്റപ്പിൽ ചെയ്ത് നോക്കി എല്ലാം ശരിയായിട്ടുണ്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ മാത്രം ഒരു ഓവൻ വാങ്ങിക്കുക. അതും ബേക്കിങ്ങിന് മാത്രമാണെങ്കിൽ ഒരു OTG ഓവനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഓവനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. ഈ പാത്രത്തിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാല് മുകൾ ഭാഗത്തുള്ള ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13.5 ഇഞ്ച് ആണ്. ഹൈറ്റ് 6.5 ഇഞ്ച് ആണ്. പിന്നെ നമ്മൾ കേക്ക് ട്രേ നമ്മൾ ഡയറക്റ്റ് ഇതിൽ ഇറക്കി വെക്കരുത്. അതിനുവേണ്ടി കുറച്ചൊന്ന് പൊക്കി വെക്കാനായിട്ട് ഒരു റിങ്ങോ എന്തെങ്കിലും ഒന്ന് വെച്ചിരുന്നാൽ മതി. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇത് നമ്മൾ എങ്ങനെയാണ് അടുപ്പിൽ വെക്കുന്നതെന്ന് കാണിക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പ്. ഇതിപ്പം 3 ബർണറുള്ള അടുപ്പാണ്, ഫേബറിന്റെ സ്റ്റൗവാണ്. അപ്പൊ ഇതില് നടുവിലത്തെ ബർണറിൽ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കാറ്. അപ്പൊ നമ്മൾ ഈ പാത്രം വെച്ചിട്ട് നമ്മുടെ സ്റ്റൗ കത്തിക്കും. കത്തിച്ചതിന് ശേഷം ലോയിലേക്ക് മാറ്റും. ലോ എന്ന് പതുക്കെ ഞാൻ ഹൈയിലേക്ക് കൊണ്ടുവരുമ്പോൾ മീഡിയം കിട്ടും. ആ മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ആദ്യം മുതലേ അവസാനം വരെ സെയിം ഫ്ലെയിമിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്താലാണ് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ ചിലരുടെ അടുത്ത് 2 ബർണറുള്ള സ്റ്റൗ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ വലിയ ബർണറിലാണ് വെക്കേണ്ടത്. ചെറിയ ബർണർ പറയുമ്പോൾ നടുവിൽ മാത്രമായിരിക്കും തീ ഉണ്ടാവുക. അപ്പൊ സൈഡിലേക്കൊക്കെ ചൂട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വലിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ പലരും ഇതുപോലത്തെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ വെക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം ഈ ഇതുപോലത്തെ ഒരു പാനെടുത്ത് ബാറ്ററി ഒഴിച്ച് നമ്മൾ വേറൊരു പഴയ ദോശക്കല്ലോ മറ്റോ വെച്ചിട്ട് വെക്കുക, ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കണ്ട. പക്ഷെ എന്തായാലും ഹോം ബേക്കേഴ്സ് ഒന്നും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, കാരണം അതിന്റെ ആ ഒരു ടെക്സ്ചറും നമ്മുടെ ഓവൻ സെറ്റപ്പിനുള്ള ടെക്സ്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. പുറത്തേക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ആ ഒരു ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് നല്ല ശരിക്കും ബേക്കറി പെർഫെക്ഷനിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുക്കറിൽ ചെയ്തോട്ടെ എന്ന്. അങ്ങനെ പലരും ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കുക്കറിൽ ചെയ്തൊരു കേക്ക് ഉണ്ടാക്കി. ആ കുക്കറൊക്കെ കഴിഞ്ഞു പോയിട്ടോ, അതുകൊണ്ട് ഒക്കെ പൊളിഞ്ഞു പോയി. കഴിഞ്ഞ പുതിയ കുക്കറായിരുന്നു എന്റെ, പുതിയ കുക്കർ ഈ പരുവത്തിലായി. കുഴപ്പമില്ല, കേക്കിന് പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ചെറിയ കേക്കായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. ഈ ഒരു ചെറിയ പാനിലാണ് ഈ കേക്ക് ആ കേക്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരുപാട് ഇതിന്റെ ഉള്ളിൽ തന്നെ റിങ് ഇറക്കി വെച്ചിട്ട് ഇതിൽ ആണ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ പാന് ഇതിനകത്ത് വെക്കരുത്. കാരണം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവണം നമ്മൾ ഈ ട്രേയും നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രവും തമ്മിൽ. അപ്പൊ നമ്മുടെ മറ്റേ ഓവൻ സെറ്റപ്പ് ആവുന്ന സമയത്ത് നല്ല വിസ്താരമുണ്ട്. അപ്പൊ എല്ലായിടത്തും ഒരേപോലെ ചൂട് കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയത്ത് ഇതിലാകുമ്പോൾ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. കുക്കർ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പൊ അത് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ പെട്ടെന്നാവാനും കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രശ്നമൊന്നുമില്ല ഉണ്ടാക്കുന്നതിന്, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. എന്റെ കുക്കർ കഴിഞ്ഞു വീണേയുള്ളൂ, പുതിയ കുക്കറായിരുന്നു കണ്ട അതിന്റെ ഒരു അവസ്ഥ. കമ്പനിയുടെ പേരെഴുതിയ സ്റ്റിക്കറാണ്, അതൊക്കെ പൊളിഞ്ഞ് കരിഞ്ഞു പോയി. എന്റെ ഉള്ളി കുക്കറിന്റെ കളറും മറിപ്പോയി. സാധാരണ എന്റെ മറ്റേ പാത്രത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഇനി വേണ്ടത് ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചായാലും ബിഗിനർക്കായാലും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ മെഷറിംഗ് കപ്പാണ്. മെഷറിംഗ് കപ്പിന് വലിയ റേറ്റ് ഒന്നുമില്ല. വാങ്ങിക്കാനായിട്ട് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന്. ഇതിന്റെ ലിങ്ക് അയച്ചു തരാനൊക്കെ പറയുന്നുണ്ട്. ലിങ്ക് എനിക്ക്, ഞാൻ ഇത് വാങ്ങിച്ചത് ബിഗ് ബസാറിന്നാണ്. പക്ഷെ ആമസോണിലൊക്കെ ധാരാളം ഉണ്ട് മെഷറിംഗ് കപ്പ് ഫോർ കേക്ക്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരുടെയും ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മെഷറിംഗ് കപ്പിന്റെ അളവാണ്. ഇതിപ്പോ എന്റെ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് 200 ml ആണ്. ഇത് തന്നെയാണ് ഞാൻ ആദ്യം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽ ഉപയോഗിക്കുന്ന മെഷറിംഗ് കപ്പ്. അപ്പൊ ഞാൻ ഇതിൽ തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിച്ച് വരികയാണ്. അപ്പൊ പക്ഷെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം 240 ml 250 ml ഒക്കെയാണ് കിട്ടാനുള്ളതെന്ന് തോന്നുന്നു. പലരും അങ്ങനെയാണ് പറയുന്നത്.
അപ്പൊ ഒന്നും പേടിക്കാനില്ല, ഒരു പ്രശ്നവുമില്ല. 240 ml കപ്പാണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി, 250 ആണെങ്കിലും അത് തന്നെ എടുത്താൽ മതി. ഞാൻ ഈ പറയുന്ന സെയിം ഇൻഗ്രീഡിയൻസ് സെയിം മെഷർമെന്റ് തന്നെ എടുത്താൽ മതി, ഒരു വ്യത്യാസവും വരുത്തണ്ട. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ അത് വെച്ചിട്ട് ഒരു കേക്ക് ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് ആ കേക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കേക്ക്, എന്റെ അടുത്ത് 250 ml ഞാൻ കണക്കാക്കി 250 ml കപ്പിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി, നല്ല സോഫ്റ്റ്. ഞാൻ 200 ml കപ്പിൽ ഉണ്ടാക്കുന്ന അതേ സോഫ്റ്റ്നെസ്സിൽ ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വേണ്ട. 240 ml ആയാലും 250 ml ആയാലും സെയിം മെഷർമെന്റ് എടുത്താൽ മതി. അതിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാല് എക്സ്ട്രാ ചേർത്താൽ മതി. മുട്ടയുടെ അളവിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ ആ പാല് ചേർക്കുന്നതിന്റെ ക്വാണ്ടിറ്റി. പിന്നെ വേറൊരു കാര്യം, ഞാൻ നമ്മുടെ ചിക്കൂസ്റ്റൈൻ കേക്സിന്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ കേക്സിന്റെ കാര്യം എനിക്ക് അറിയില്ല. അവരുടെ മെഷർമെന്റ് 200 ആണെങ്കിൽ പ്രശ്നം വരുമോ, 250 ആണെല്ലാം വരുമോ എന്ന് അറിയില്ല. നമ്മുടെ കേക്സ് എല്ലാം ഒരു പ്രശ്നമില്ലാതെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയം എന്താന്ന് വെച്ചാല്, ഒരു കപ്പിൽ ചേച്ചി 200 ml അല്ലേ പറഞ്ഞത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കപ്പ് മൈദ 120 g എന്ന് പറയുന്നുണ്ട്, പഞ്ചസാര 3/4 കപ്പ് 150 g എന്ന് പറയുന്നുണ്ട്. ചേച്ചിക്ക് തെറ്റിപ്പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് ഒരുപാട് പേര് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോ ഈ ഒരു കപ്പില് 200 ml കപ്പാണ്, ഇതിൽ നിറച്ചും കല്ലുകൾ ഇട്ടിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും. അതവിടെ മാറ്റി വെക്കുക. പിന്നെ ഈ കപ്പിൽ തന്നെ പഞ്ഞി എടുത്ത് നിറച്ചും കുത്തി നിറയ്ക്കുക. കല്ല് കുത്തി നിറച്ചാലും കൂടുതൽ കുത്തി നിറച്ചോളൂ, എന്നിട്ട് നിറച്ചിട്ട് എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ അതിൽ ഏതായിരിക്കും വെയിറ്റ് കൂടുതലുണ്ടാവുക? അതിൽ സെയിം വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക? അല്ല, അത് ഓരോ പദാർത്ഥത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചും വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മൈദ എടുക്കുകയാണെങ്കിൽ മൈദ ഈ ഒരു കപ്പ് 200 ml കപ്പ് എന്ന് പറയുമ്പോൾ 120 g ആണ്. എന്നാൽ അതേസമയത്ത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ തരികളാണ്, അത് 200 g തന്നെ ഉണ്ടാവും. അരക്കപ്പ് എന്ന് പറഞ്ഞാല് 100 g ആയിരിക്കും. 3/4 കപ്പ് എന്ന് പറഞ്ഞാല് 150 g ആയിരിക്കും. അപ്പോ ഞാൻ എടുക്കുന്നത് 3/4 കപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് 150 g ആണെന്ന് പറഞ്ഞത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കപ്പിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവരും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ സ്പൂണൊക്കെ എല്ലാവരുടെയും ഏകദേശം ഇവിടെ സെയിം തന്നെ ആയിരിക്കും, കാരണം സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് വരുന്നത്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ് വരുന്നത്. അപ്പൊ അതൊക്കെ അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അത് തന്നെയായിരിക്കും എല്ലാവരുടെയും സ്പൂണിന്റെ മെഷർമെന്റ്. അപ്പൊ അത്രയേ ഉള്ളൂ, ഈ മെഷർമെന്റ് കപ്പും സ്പൂണും. അപ്പൊ ഇത് ഒരു ഹോം ബേക്കറെ സംബന്ധിച്ച് എന്തായാലും മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹോം ബേക്കർ അല്ല, ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഗ്ലാസോ വീട്ടിലുള്ള സ്പൂണോ ഒക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഞാൻ കപ്പ് കേക്കിന്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, വീട്ടിലുള്ള കപ്പും സ്പൂണും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി ഒരു ബിഗിനർക്കായാലും ഹോം ബേക്കർക്കായാലും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കേക്ക് ട്രേ. ഒരു ബിഗിനർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ കേക്ക് ട്രേസ് മാത്രം മതി. ഒരു 1 kg ക്രീം കേക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു 8 to 9 inch വരെയുള്ള ഒരു കേക്ക് ട്രേയും, അല്ലാന്നുണ്ടെ ഒരു 1/2 kg കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 5 to 7 inch വരെയുള്ള ഒരു കേക്ക് ട്രേയും ഉണ്ടായാൽ മതി. അത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അത് ആവശ്യത്തിനനുസരിച്ച് മാത്രം വാങ്ങിച്ചാൽ മതി, എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കേക്ക് ട്രേ വാങ്ങിക്കാൻ ഇപ്പോൾ ആദ്യമേ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചോറ്റും പാത്രം എടുത്താലും മതി കേട്ടോ. ഞാൻ ഈ ഒരു ചോറ്റും പാത്രത്തിൽ ഒരു കേക്ക് ഞാൻ ഓൾറെഡി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്ലം കേക്കിന്റെ റെസിപ്പി ഞാൻ ഈ ഒരു ചോറ്റും പാത്രത്തിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മളിപ്പോ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പൊ ബട്ടർ പേപ്പറിന് അധികം വിലയൊന്നുമില്ല കേട്ടോ. കേക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു വെക്കുകയാണ് നല്ലത്. പിന്നെ ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ A4 ഷീറ്റിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ടൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. റെഗുലർ ആയിട്ട് അത് എടുക്കണ്ട, കാരണം നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് റിയാക്ഷൻ വരുന്നെന്ന് അറിയില്ല. കാരണം അത് ഈ ഒരു പേർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ പേപ്പർ അല്ലല്ലോ. എന്റെ അടുത്തുള്ള ട്രേ ഒന്ന് കാണിക്കാം, അതിപ്പം 8 inch ട്രേ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ട്രേ വാങ്ങിച്ചു വെക്കാം. ഈ ഒരു ഷേപ്പിലുള്ള ട്രേ, ഓവൽ ഷേപ്പിലുള്ള ട്രേ വാങ്ങിക്കാം. പിന്നെ ഇത് ഹൈറ്റ് ഉള്ള ഒരു ട്രേ ആട്ടോ, ഇത് 5 inch തന്നെ ട്രേ ആണ്, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ കുറച്ച് ഹൈറ്റ് ഉള്ള ടൈപ്പ് കേക്ക് ഇല്ലേ, ആ അങ്ങനത്തെ കേക്ക് ചെയ്യണമെങ്കിൽ അത് എടുക്കാം. പിന്നെ ഇത് 5 inch ട്രേ ആണ്. പിന്നെ ഇതൊരു വേറൊരു ഈ ഒരു ഷേപ്പിലുള്ള ട്രേ ഉണ്ട്. 10 inch ട്രേ ആണ് കേട്ടോ. ഇതിപ്പോ 2 kg കേക്കൊക്കെ ചെയ്യാനായിട്ട് ഇതാണ് ഉപയോഗിക്കുക. പിന്നെ ഇതുപോലെ നീളത്തിലുള്ള കേക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ നീളത്തിലുള്ള ട്രേ എടുക്കാം. ഇതിപ്പം
ഒരു അടപ്പൊക്കെ ആയിട്ട് ഒരു ട്രേ ആണ്. ഇപ്പൊ ഞാൻ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ട്രേ ആണ്. പിന്നെ ഇതുപോലത്തെ ട്രേ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമുക്ക് ഇത് റിമൂവ് അടിയിലത്തെ ട്രേ റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രേ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് കേക്കൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഇത് ഞാനതൊന്നും ഉപയോഗിക്കാറേയില്ല. കാരണം ഇത് എന്ന് പറയുന്നത് ചിലപ്പം കേക്ക് അതിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രേയുടെ ഒക്കെ കാര്യം. ട്രേ ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പാത്രത്തിലായാലും ചെയ്താൽ മതി. പിന്നെ ഇതുപോലത്തെ ഒരു അരിപ്പ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കാം. ഇതുപോലെ തന്നെ വേണ്ട, വേണമെന്നില്ല, പ്ലാസ്റ്റിക്കിന്റെ അരിപ്പ് ആയാലും മതി. നമുക്ക് എപ്പോഴും മൈദയൊക്കെ അരിക്കാനായിട്ടൊക്കെ സ്ഥിരമായിട്ട് കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനായിട്ട് തന്നെ ഒരു അരിപ്പ് മാറ്റി വെക്കുക കേട്ടോ നല്ലത്. പിന്നെ ഇത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പാത്രം ഉണ്ടാക്കി കിട്ടും. അത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. അതിനൊന്നും ഇതൊന്നും ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ എടുക്കാനും അരിക്കാനും മൈദയൊക്കെ അരിക്കാനും ഒക്കെ എളുപ്പത്തിന് മാത്രം ഇങ്ങനത്തെ വാങ്ങിച്ചു വെച്ചേ ഉള്ളൂ. പിന്നെ ബീറ്റർ വെച്ച് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഈ ഒരു ഗ്ലാസിന്റെ ബൗളാണ്. ഈ ഗ്ലാസിന്റെ ബൗൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതുപോലത്തെ സ്റ്റീലിന്റെ പാത്രം ആയാലും മതി. പക്ഷെ സ്റ്റീലിന്റെ പാത്രത്തിൽ നമ്മൾ ആ ബീറ്ററിന്റെ ബ്ലേഡ് ഇട്ട് അരയുമ്പോൾ ഒരു ഒച്ചയില്ല. അത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ഗ്ലാസിന്റെ ബൗൾ എടുക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ട് ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്ന്. അങ്ങനെയൊന്നുമില്ല, ഇത് തന്നെ ആയാലും മതി കേട്ടോ. പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ അത് ബ്ലേഡൊക്കെ വരഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് ബാറ്ററിലൊക്കെ മിക്സ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടവൽ എടുത്ത് മാറ്റി വെക്കുക. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തുടക്കിയൊക്കെ വേണ്ടി വരും. ക്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ കൈയൊക്കെ തുടക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടവൽ എടുത്ത് ഒന്നോ രണ്ടോ ടവൽ എടുത്ത് മാറ്റി വെക്കുക. പിന്നെ അത് കഴിയുമ്പം അത് നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുക. എന്നാന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് പോയ്സൺ ഒക്കെ വരാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ. കാരണം ക്രീമൊക്കെ ആയിട്ട് അതിന് മുകളിൽ ഇരുന്ന് അങ്ങനെ കുറേ സമയം ഇരുമ്പോൾ ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നാൽ മതി. ക്രീം കേക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ബിഗിനർക്ക് ഇപ്പൊ ഒരു ടേൺ ടേബിളിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോ ഇത് ഓൾറെഡി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോയിൽ കാണിച്ചതാണ്. അത് കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. പാത്രം എന്ന് പറയുമ്പോൾ അടിഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളത് എടുക്കരുത്. കുറച്ച് ചളുങ്ങിയ പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ ഒന്ന് കറങ്ങണം. നമ്മൾ പാത്രം എടുത്ത് നോക്കി ഇങ്ങനെ കറക്കുമ്പോൾ ഒന്ന് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു ചപ്പാത്തി പലകയാൻ വെക്കും. എന്നിട്ട് പതുക്കെ എങ്ങനെയെന്ന് കറക്കി കൊടുക്കാം. നമുക്ക് കേക്ക് വെച്ചിട്ട് പതുക്കെ പതുക്കെ കറക്കി കറക്കി നമുക്കിതൊരു ടേൺ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇത് ബിഗിനർക്കാണ് കേട്ടോ. ഇത് ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന്ന് മാറ്റി നമുക്കൊരു ചെറിയൊരു ടേൺ ടേബിൾ വാങ്ങിക്കാം. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ടേൺ ടേബിൾ വാങ്ങിക്കാം കേട്ടോ. ടേൺ ടേബിൾ ഇങ്ങനെ കറക്കുന്ന ഒരു ടേബിളാണ്. ഇതിന്റെ ഇപ്പം റേറ്റ് എന്ന് പറയുന്നത് ഒരു 600 രൂപയൊക്കെയാണ്. 600-650 രൂപ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു കുറേയായി വാങ്ങിച്ചിട്ട്. അപ്പം ഈ ഒരു ടേൺ ടേബിൾ ആയാലും മതി. കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്ത് കുറേ ഒരുപാട് ഓർഡറൊക്കെ ചെയ്തത് അപ്പം നമുക്ക് നല്ല കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടേൺ ടേബിൾ ഉണ്ട്. അതാണ് ഈ ഒരു ടേൺ ടേബിൾ. ഇതിന്റെ ഇപ്പം കോസ്റ്റ് എന്ന് പറയുന്നത് 2000 രൂപ എങ്ങാണ്ടാണ് ഇതിന്റെ ഒരു കോസ്റ്റ്. അപ്പൊ ഇത് തന്നെ നല്ല ഉറപ്പുള്ള ഒരു ടേൺ ടേബിൾ ആണ്. ഇത് ഞാനിവിടെ ഇതും ഓൺലൈനിലൊക്കെ ഉണ്ട് കേട്ടോ. മെറ്റലിന്റെ ആണ്, നല്ല വെയിറ്റ് ആണ് ഇത് സാധനം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ്. നമുക്കിത് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനൊക്കെ പറ്റും. മറ്റേതെന്ന് പറയുമ്പോൾ ഒരുപാട് കറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ ബിഗിനേഴ്സിനൊക്കെ ഇതൊക്കെ തന്നെ മതി. ബിഗിനേഴ്സിനും പിന്നെ ഹോം ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് മതി. ഒരുപാട് കാശൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആദ്യം. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി. പക്ഷെ അഫോർഡബിൾ വാങ്ങാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങിക്കുക കേട്ടോ. കുറച്ചുകൂടെ നല്ലത്, കാരണം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് കുറെ ഡിസൈൻസും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ കൂടി ഹെൽപ്ഫുൾ ആണ്. ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി, ഒരുപാട് പ്രാവശ്യം കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ കുഴപ്പമില്ല, അത് കുറെ കാലം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഹോം ബേക്കർക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഒരു ഇലക്ട്രിക് ബീറ്റർ. ഇതിപ്പം ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യമാണ് കേട്ടോ, ഒരു ഇലക്ട്രിക് ബീറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ അഡിറ്റ് ചെയ്ത് കയ്യിന്റെ പണി പോവും. അപ്പൊ അതിന് നിൽക്കാതെ ഇത് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കുകയാണ് നല്ലത്. ഇനി ഒരു ഹോം ബേക്കർ അല്ല, വീട്ടിലൊക്കെ ആവശ്യത്തിനുള്ള കേക്കൊക്കെ ചെയ്യുന്ന തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് എന്തായാലും മതി. കുറച്ച് വലിയ വിസ്ക് ആയാലും മതി. ഇതിന് എന്താ 50 രൂപയോ മറ്റേ ഉള്ളൂ ഈ ഒരു വിസ്കിന്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബീറ്റർ എന്ന് പറയുന്നത് ഫിലിപ്സിന്റെ ബീറ്ററാണ്. ഇതെനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ഒരു 5-സ്പീഡ് ബീറ്ററായി
ഈ ബേറ്റർ ആയിരുന്നു കേട്ടോ നമ്മുടെ ഗിവ് അവേയിലെ ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഗിവ് അവേ നടത്താൻ തന്നെ ഞാൻ ഇപ്പൊ താമസിക്കുന്നതിന്റെ കാരണം ഈ ഫിലിപ്സിന്റെ ബേറ്റർ ഇപ്പം എവിടെ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി പോകുന്നത്. പക്ഷെ ഇനി അധികം വൈകിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. ഉടനെ തന്നെ തുടങ്ങും. അടുത്ത ആഴ്ച തന്നെ എന്തായാലും ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എന്താണ് വേണ്ടതെന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പൊ ഇതിന് ബ്ലേഡ് ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഈ ബ്ലേഡ് ഇട്ടിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതാണ് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ അറൌണ്ട് 2000 രൂപയൊക്കെയാണ് വരുന്നത്. ഇപ്പൊ 5 സ്പീഡ് ബേറ്ററിന്റെ ആവശ്യം ഇല്ല. 3 സ്പീഡ് ആയാലും മതി കേട്ടോ. നമ്മളിപ്പോ ഒരു കേക്ക് ഉണ്ടാക്കാനൊക്കെ 3 സ്പീഡ് വരെ ചെയ്താൽ മതി. ക്രീമൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിലും ലോ സ്പീഡിലിട്ട് ഹൈ സ്പീഡിലേക്കാക്കി ഒരു 3rd സ്പീഡ് വരെ ഇട്ട് ചെയ്താൽ മതി. അതാണെന്ന് വെച്ചാൽ ഒരുപാട് 5ലൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഫ്ലഫി ആയി പോകും. കേക്ക് ഫ്ലഫി ആയി നല്ല തിക്കാവും. പക്ഷെ അതിന്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ടെക്സ്ചർ ആയിരിക്കില്ല. ഒരുപാട് ഇറങ്ങ് കയറിയിട്ട് ഏറി ആയി പോകും. അപ്പൊ അതുകൊണ്ട് 5 സ്പീഡിൽ ഒന്നിട്ട് ബീറ്റ് ചെയ്യരുത്. 3rd സ്പീഡ് വരെ മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 സ്പീഡുള്ള ബീറ്റർ നമ്മുടെ ഗിവവേയിൽ കൊടുത്തിരുന്ന ഞാൻ 5 സ്പീഡ് തന്നെയായിരുന്നു. കൊടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു സാധനം കൊടുക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇത് അഴിക്കാനാണെങ്കിലും ഈ നോബ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേപോലെ തന്നെ പല കമ്പനിയുടെ ബീറ്ററും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. 1000 രൂപയ്ക്കൊക്കെ ബീറ്റർ കിട്ടുന്നുണ്ട്. അപ്പൊ അതായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം തുടക്കക്കാർക്കൊക്കെ അതായാലും മതി. ഇനി ഒരു ഹോം ബേക്കർക്ക് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഇത്, സ്പാച്ചുല. ശരിക്കും നല്ല ഉപയോഗമുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 200-300 റേറ്റ് എങ്ങാണ്ടാണ് വരുന്നത്. നമ്മളിപ്പം ബാറ്റർ ഒക്കെ നന്നായിട്ട് നമുക്ക് വടിച്ചെടുക്കാൻ പറ്റും പാത്രത്തിനകത്തുനിന്ന്. അപ്പൊ നമ്മൾ എത്ര തവിയൊണ്ടൊക്കെ എടുക്കാൻ നോക്കിയാലും കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്കിപ്പോ കൈകൊണ്ട് വടിച്ചെടുക്കുന്നതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് നല്ലതാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഇത് വിസ്ക്കാണ്. ഇപ്പം ബീറ്റർ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ക്രീം ആണെങ്കിലും ബാറ്റർ ആണെങ്കിലും. അപ്പൊ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിന്റെ റെസിപ്പിയും ഇതിൽ ഇതുണ്ട് കേട്ടോ. ചെയ്തിരിക്കുന്നത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇത് നമുക്ക് ഒരു പാലറ്റ് നൈഫ് ആണ്. ഇത് നമുക്ക് കേക്ക് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പാലറ്റ് നൈഫ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും കേക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് പല സൈസിൽ കിട്ടുന്നുണ്ട്. ചെറുതാണ് വാങ്ങി, ചെറുതും പല പല സൈസിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 100, 199, 200 ആ ഒരു റേറ്റിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഇത് നമുക്ക് കേക്ക് എടുക്കാനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള നൈഫ്, ഇത് പിന്നെ എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കുമല്ലോ. ഇത് കൈകൊള്ളാതെ നമുക്ക് പാത്രമൊക്കെ എടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് സ്ക്രേപ്പർ, നമുക്ക് കേക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ശരിക്കും നല്ലൊരു ഉപയോഗം കേട്ടോ ഈ ഒരു സ്ക്രേപ്പർ കൊണ്ടുള്ളത്. ഈ ഒരു സ്ക്രേപ്പർ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലാണ്ട് സെറ്റ് ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോ പല ഷേപ്പിലും ഉള്ള സ്ക്രേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് സൈഡിലൊക്കെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഡിസൈനുള്ള ഇതൊരു സെറ്റായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഫോണ്ടന്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതും നമുക്ക് ഇതൊക്കെ എന്ന് പറയുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് മാത്രം വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ മെറ്റലിന്റെ സ്ക്രേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു 300 രൂപയൊക്കെ കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ, നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പമാണ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിനൊന്നും ആവശ്യമില്ല. അത് നമുക്ക് കുറച്ച് കേക്ക് ബിസിനസ്സൊക്കെ നല്ല രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഒന്ന് വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്കിത് ട്രേയിലൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്യാനായിട്ട് ഉള്ള ബ്രഷാണ്. ഇതും നമുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് നീളത്തിലുള്ള നൈഫ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഈ നീളത്തിലുള്ള നൈഫ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്വൈൻ കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ഈ നൈഫ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്വൈൻ കൊണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു നൈഫ് ഉണ്ടെങ്കിൽ പക്ഷെ ആ ട്വൈനിന്റെ ആവശ്യമില്ല. നല്ല ഒറ്റ അടിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പീലർ വാങ്ങിച്ചാലും മതി. ഇതിനൊക്കെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. വളരെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ ഒന്നും റേറ്റ് എനിക്ക് ഓർമ്മയില്ല. കുറെ കാലമായി എന്റെ കയ്യിലിത്.
പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നൂസിൽസ്. നൂസിൽസിനെ പറ്റി കാണിക്കണമെന്ന്. ഇതിപ്പം ഞാൻ ഇത് ഒരു സെറ്റായിട്ട് പണ്ടേ വാങ്ങിച്ചു വെച്ചിട്ടുള്ള നൂസിലിന്റെ ഒരു സെറ്റാണ്. ഇതിപ്പം ഇതിനിപ്പോ പലര് ചോദിക്കുന്നുണ്ട് നമ്പർ എത്രയാന്നൊക്കെ. ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു കേക്ക് ബേക്കിങ്ങിന്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു നമ്പർ ഒന്നും പറഞ്ഞിട്ട് അറിയില്ല. പക്ഷെ ഇതിലെ നമ്പർ ഒന്നും എഴുതിയിട്ടില്ല. ഇത് പണ്ടത്തെ ഒരു സെറ്റാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇതിൽ നമ്പറൊന്നുമില്ല. ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സെറ്റുകളുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇത്രയും അധികം നോസിൽസ് ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നോസില് ഞാൻ ആദ്യം വാങ്ങിച്ചതായിരുന്നു. പിന്നെ വാങ്ങിച്ച നോസില് പിന്നെ കുറച്ച് വലിയ നോസിലൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നോസിൽസ് ആണ്. സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഫ്ലവറൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു നോസിലാണ്. അതൊക്കെ പിന്നെ ഫ്ലവർ ചെയ്ത് പഠിക്കുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ നെയിലാണ്. ഇപ്പോൾ ഫ്ലവർ നെയിൽ വെച്ചിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യാൻ എനിക്ക് അത്രയും പ്രസ് ചെയ്യാൻ പറ്റത്തില്ല കൈ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പതുക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഗ്രാസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു നോസിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു നോസിൽ വാങ്ങിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രാസിൻ്റെ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സെറ്റിനൊരു 1800 രൂപയൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ ഈ നോസില് ലൂസായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപ 40 രൂപയൊക്കെയാണ്. വലിപ്പത്തിനനുസരിച്ചാണ് റേറ്റ് ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് പൈപ്പിംഗ് ബാഗ്, അതുപോലെ പലരും ചോദിക്കുന്നതാണ് പൈപ്പിംഗ് ബാഗ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അതിപ്പോ ഒരു 100 എണ്ണം ഉള്ള ഒരു സെറ്റാണ്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് വാങ്ങിക്കുകയാണ് നല്ലത്. കാരണം അല്ലാത്ത പൈപ്പിംഗ് ബാഗ് ഉണ്ട് പ്ലാസ്റ്റിക്കിൽ, നമുക്കത് കഴുകിയിട്ട് യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാവുന്ന തരത്തിൽ. അതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് അതിന്റെ സൈഡൊക്കെ കീറിപ്പോയി. നല്ല റേറ്റും ആണ്, പക്ഷെ പെട്ടെന്ന് അതൊന്ന് ചീത്തയായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാണ് കളയാം. മറ്റേതാകുമ്പോൾ കഴുകി ഉപയോഗിക്കണം. കഴുകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കാരണം ക്രീമാണ് അല്ലെ, എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് ക്രീമിന്റെ അംശമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് പോയിസൺ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു പൈപ്പിംഗ് ബാഗാണ്. പിന്നെ ഞാൻ ഈ നോസിൽ സെറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ കപ്ലർ. ഇതിപ്പം ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ നോസിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ സെറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ കിട്ടും. ഈ കപ്ലർ ഉപയോഗിച്ചിട്ടാണ് നോസിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. ഇതൊരു ബിഗിനർക്കൊന്നും വേണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ കാണിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ നമ്പേഴ്സിന്റെ ഡിസൈൻസ് ആണ്. നമുക്ക് കുട്ടികളുടെ ആയാലും ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ എത്ര വയസ്സാണെന്നും ആനിവേഴ്സറിക്കാണെങ്കിലും എത്ര ഇയേഴ്സ് ആയി എന്നൊക്കെ എഴുതണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് ചോക്ലേറ്റ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ഷേപ്സ് ഒക്കെ കുക്കി കട്ടറാണ്. ഇത് നമുക്ക് കുക്കീസ് ഒക്കെ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കേക്കിൽ തന്നെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്ത് വെക്കണമെങ്കിൽ ആവശ്യമുള്ള മോൾഡ്സ് ആണ്. ഇത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ്. ഇത് ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൽ ഞാൻ ചെയ്തത് ഇതായിരുന്നു. പിന്നെ നമുക്ക് ഡോൾ കേക്കൊക്കെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് വാങ്ങിച്ചാൽ മതി. ഒരു ഡോൾ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 220 രൂപയാണ്. പല റേറ്റിലുള്ളതുണ്ട്. ചെറിയ ഡോളുണ്ട്, വലുതും. അത് ഏതാണ് ആവശ്യം എന്നുള്ളത് ആവശ്യത്തിനനുസരിച്ചുള്ളത് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇത് ഇപ്പോൾ ഓവനൊക്കെ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള ഗ്ലൗസ് ആണ്, കൈയൊക്കെ പൊള്ളാതിരിക്കാനൊക്കെ ആയിട്ട്. ഒരു ബിഗിനർക്കൊന്നും ആവശ്യമൊന്നുമില്ല. അത് കുറെ കഴിയുമ്പോൾ ഒക്കെ വാങ്ങിച്ചാൽ മതി. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കാണിച്ചു തന്നേ ഉള്ളൂ. വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ കഴിയുമ്പോൾ എപ്പോഴൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കിത് എടുക്കുമ്പോൾ ഒക്കെ കൈ പൊള്ളാതെയൊക്കെ ഇരിക്കും. ഇനി ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഒരു വെയ്യിങ് മെഷീൻ. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് ഉപയോഗിച്ച് ഒരു പരുവായി. എന്നാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളൊന്ന് കാണിക്കാതെ വിചാരിച്ചു ഇങ്ങനെ എടുത്തതാണ്. അപ്പൊ എന്തായാലും ഒരു ഹോം ബേക്കർ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാർക്കൊന്നും വേണമെന്നില്ല. ഒരു ബേക്കിംഗ് ബിസിനസ് ആയിട്ടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു വെയ്യിങ് മെഷീൻ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മളിപ്പോ കേക്ക് ബോർഡുകളാണ്. പല സൈസിലുള്ള ബോർഡുകളുണ്ടാവും. ചെറുതുണ്ടാവും, 1 കിലോ ചെയ്യാനുള്ളതുണ്ടാവും, 2 കിലോ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് 1 കിലോന്റെയും 2 കിലോയ്ക്ക് ആവശ്യമുള്ളതും പിന്നെ 1/2 കിലോന്റെയൊക്കെ കുറച്ച് കേക്ക് ബോർഡുകൾ വാങ്ങിച്ചു വെച്ചാൽ മതി. 15 രൂപ 20 രൂപയൊക്കെ ഓരോ ബോർഡിനൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇത് കുഴപ്പമില്ല. ഇപ്പൊ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വീട്ടിലൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ അതിനകത്ത് ചെയ്തിരുന്നത് ഹോം മെയ്ഡ് ടേൺ ടേബിളിലായിട്ട് മുകളിൽ നമ്മുടെ ചപ്പാത്തി പലക വെച്ച് അത് തന്നെയാണ് ഞാനൊരു കേക്ക് ബോർഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത്. അതുപോലെ ജസ്റ്റ് ഒരു പ്ലേറ്റ് കമ്പത്ത് വെച്ച് അതിന്റെ മുകളിൽ ചെയ്താലും മതി.
അതുപോലെ ഇതുപോലത്തെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ കാർഡുകൾ കിട്ടും. കേക്കിന്റെ മുകളിലൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവര് ഇതുപോലെ അവരുടെ മാമി ചോദിച്ച് പേര് മാത്രം എഴുതി കൊടുത്താൽ മതിയല്ലോ. ഇത് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ ആണ്. ഇതുപോലത്തെ കവറുകൾ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ചു വെച്ചാൽ മതി. കേക്ക് ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് വേണ്ടി, കേക്ക് ഓർഡർ ഒക്കെ എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ 1 കിലോ കേക്ക് കൊള്ളുന്ന ഒരു ബോക്സാണ്. അതേപോലെ ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ട്. ഇതിപ്പം നമുക്ക് കാരറ്റ് ഡേറ്റ്സ് കേക്ക്, പ്ലം കേക്ക് ഇതൊക്കെ നമുക്ക് പൊതിഞ്ഞു കൊടുക്കാനായിട്ട് നല്ലതാട്ടോ ഇത്. അപ്പൊ ഇതിലിങ്ങനെ പൊതിഞ്ഞിട്ട് ഇതേപോലത്തെ ഉള്ള റിബൺ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതുപോലത്തെ കളർ റിബൺ ഒക്കെ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി അങ്ങ് വെച്ചാൽ മതി. കാണാൻ ഒരു ഭംഗി വേണ്ടേ, കഴിക്കാൻ മാത്രം ടേസ്റ്റ് ഉണ്ടായാൽ പോരല്ലോ. അപ്പൊ ആ പാക്കിങ്ങിലും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ കസ്റ്റമർക്ക് ഇത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇതുപോലെ നൈഫ്, നമ്മളിപ്പം കേക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള നൈഫാണ്. ഇതിപ്പം വുഡൻ നൈഫാണ് കേട്ടോ. ഇതിപ്പം ഞാൻ വാങ്ങിച്ചത് കുറച്ച് ചെറുതായിപ്പോയി, കുറച്ചുകൂടെ വലുപ്പം വേണമായിരുന്നു. വലുതുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീർന്നു പോയി. ഇപ്പം ഞാൻ സെയിലൊന്നും നടത്താത്തതുകൊണ്ട് അത് ഞാൻ വാങ്ങിച്ചു വെക്കാറില്ല. ഇതിപ്പം ചെറുതായതുകൊണ്ട് അങ്ങനെ ഞാൻ ഇരുന്ന് പോയതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ നീളമുള്ളത് വാങ്ങിക്കുകയാണ് നല്ലത്. ഇനി ഞാൻ ഓവനെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ തുടക്കത്തിലെ തന്നെ ഓവനൊന്നും പോയി വാങ്ങിക്കേണ്ട. ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഓവൻ സെറ്റപ്പ് വെച്ച് ചെയ്ത് നോക്കി എല്ലാം ശരിയായി, കേക്ക് കുറേശ്ശൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ കൊടുത്ത്, അപ്പൊ നല്ല ഒരു കുറച്ച് നമുക്കറിയാലോ നമ്മുടെ പോക്ക് എങ്ങനെയാണെന്ന്. അപ്പൊ അങ്ങനെയാണ് നന്നാവാം. അപ്പം നമുക്ക് നല്ല ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്, നമ്മൾക്കെല്ലാം ശരിയാവുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ഓവൻ വാങ്ങിക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ചൊരു വലിയ ഓവൻ വാങ്ങിച്ചാൽ മതി. നമ്മളിപ്പം കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു OTG ഓവൻ തന്നെയാണ് ബെസ്റ്റ്. ഇതാണ് എന്റെ അടുത്തുള്ള ഓവൻ. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓവനാണ്. 10-15 വർഷത്തോളമായി ഈ ഓവൻ എന്റെ അടുത്ത്. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഓനിഡയുടെ ഓവനാണ് ഇത്. മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ ഓവനാണ്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. പല ഓവനിലും ടൈം ഡിഫറെന്റ് ആയിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പലരും ഓവന്റെ ടൈമും സെറ്റിംഗ്സും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാത്തത്. 180 ഡിഗ്രി തന്നെയാണ് എല്ലാ കേക്കുകളും ഞാൻ ബേക്ക് ചെയ്യുന്നത്. പക്ഷെ ടൈമിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ എന്റെ ഈ ഓവനിലാണെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പ്രിഫർ ചെയ്യാറില്ല ഈ ഒരു ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ചില സമയങ്ങളിലൊക്കെ 1 മണിക്കൂറിന്റെ മുകളിലൊക്കെ ഈ ഓവനിൽ ടൈം എടുക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ ഓവൻ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ്സ് കൊണ്ടൊക്കെ കേക്ക് റെഡി ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പം കേക്ക് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊരു മൂവിങ് ഉണ്ട്, നമ്മുടെ കേക്സ് ഒക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പോയിട്ട് ഒരു OTG ഓവൻ വാങ്ങിക്കുക. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ ആണ് നല്ലത്. പക്ഷെ അതേസമയത്ത് ഇപ്പൊ നമ്മളിപ്പോ കേക്ക് ബേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടെ മാത്രമാണ് ഒരു ഓവൻ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു OTG ഓവൻ വാങ്ങിക്കുകയാണ് നല്ലത്. ആ സമയത്ത് നമ്മൾ കുറച്ച് വലിയ OTG വാങ്ങിക്കുക. അപ്പൊ നമുക്ക് 2-3 കേക്സ് ഒക്കെ ഒരുമിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ബെസ്റ്റ്. കാരണം ഒരു കേക്ക് മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓവൻ സെറ്റപ്പ് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഓവൻ ഇല്ലാത്തവർ ആദ്യം തന്നെ പോയി 1-2 കേക്ക് ഉണ്ടാക്കി നന്നായി എന്ന് കണ്ട ഉടനെ തന്നെ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഓവനോ മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ ഓവനോ ഒന്നും വാങ്ങണ്ട. 36 ലിറ്റേഴ്സോ 42 ലിറ്റേഴ്സിന്റെ ഒക്കെ ഓവൻ വാങ്ങിക്കും. ഇപ്പൊ ഓവൻ എന്ന് പറയുമ്പോൾ മോഫി റിച്ചാർഡ്സിന്റെ നല്ലതാണ്. ബജാജ് മെജസ്റ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്നാണ്. ഒരു കുറച്ച് ഹോം ബേക്കേഴ്സ് ഉണ്ട്, അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതൊക്കെയാണെങ്കിലും ഒരു ഹോം ബേക്കർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓവൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓവൻ സെറ്റപ്പ്, ഒരു ടേൺ ടേബിൾ, ഒരു 8.5 ഇഞ്ചിന്റെയും ഒരു 6 ഇഞ്ചിന്റെയും ഒക്കെ ഒരു ട്രേ, പിന്നെ ഒരു വിസ്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീറ്റർ, ഒരു സ്ക്രേപ്പർ, ഒരു ബ്രഷ് ഓയിൽ ബ്രഷ് ചെയ്യാനായിട്ട്, ഒരു സ്പാച്ചില, ഒരു പാലറ്റ് നൈഫ്, ഒരു പീലർ, പിന്നെ കേക്ക് ബോർഡ് 1-2. ഇത്രയും മതി ഒരു ഹോം ബേക്കറെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അപ്പൊ അത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നുണ്ട് കേക്കിന്റെ മുകൾ ഭാഗം പൊങ്ങുന്നത് എന്തുകൊണ്ടാണ്, താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാന്നൊക്കെ. അപ്പൊ ബേക്കിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബേക്ക് ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചാനലിലുള്ള എല്ലാ കേക്കിന്റെ വീഡിയോസും പിന്നെ കേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും.
പിന്നെ ഇപ്പം ഒരുപാട് പേര് എഗ്ലെസ് കേക്ക്സ് ഇടും എന്ന് പറയുന്നുണ്ട്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്കും എഗ്ലെസ് വാനില കേക്കും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബേസാക്കി വെച്ച് ബാക്കി എല്ലാ കേക്കുകളും ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റ് ആണെങ്കിൽ, റെഡ് ബി കേക്ക് ആണെങ്കിലൊക്കെ അത് ബേസാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ എത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.